രാജ്യം അല്ലെങ്കിൽ ഒരു ഭരണകൂടം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് ആദ്യം വേണം. അത് രാഷ്ട്രീയമായി അതിനെ കാണരുത്. ഇത് ആദ്യം മുതൽ തന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ്. രാഷ്ട്രീയമല്ല ഇതിന് പിന്നിൽ. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനാണെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? അതൊക്കെ അറിയാൻ വയ്യാത്തയാളാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ? അല്ല. പക്ഷേ നാനാത്വത്തിൽ ഏകത്വം, എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയണം, പുതിയ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കണം. അന്യരാജ്യങ്ങളിൽ, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും നമ്മൾ, നമ്മുടെ ഭാരതീയർ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് ഒരു അറുതി വരുത്തണം, അവരെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരണം എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രം. മാത്രമല്ല, അനധികൃതമായി നമ്മുടെ നാട്ടിൽ കുടിയേറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, കേരളത്തിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കൊല്ലും കൊലയും മോഷണവും സ്ഥിരം തൊഴിലാക്കുകയും ചെയ്യുന്ന ബംഗ്ലാദേശി പൗരന്മാരെ, അല്ലെങ്കിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെന്ന് പറയാൻ പറ്റില്ല, ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ തുടച്ചു നീക്കുന്നതിനായിട്ടാണ് NRC ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ CAA ഒക്കെ സർക്കാർ കൊണ്ടുവന്നത്. ഇതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത്? എന്ത് കണ്ടിട്ടാണ്? എന്തറിഞ്ഞിട്ടാണ്? ഇത് അറിയാൻ വയ്യാത്തവരാണ് എതിർക്കുന്നത്. ഇതിപ്പോൾ ഒരു വന്ധ്യവയോധികനായ വൃദ്ധനെ നടുറോട്ടിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നടക്കുകയാണ്. ഡൽഹി സഫറാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് താടിക്കാരനായ ഒരു വയസ്സായ ഒരു മുത്തശ്ശനെ കുറേ യുവാക്കൾ ചേർന്ന് നിഷ്ഠൂരമായി തല്ലിച്ചതയ്ക്കുന്നത്, നിഷ്ഠൂരമായി ചവിട്ടി മെതിക്കുന്നത്. ഇതൊന്നും ഒരു ന്യായമല്ല. ഇതൊന്നും നിങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണോ? നിങ്ങളുടെ ഒരു പിതാമഹന്റെ പ്രായമുള്ള വ്യക്തിയെ ചവിട്ടി മെതിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒന്നുമില്ല, ഭാരത് മാതാ കി ജയ് എന്നൊന്ന് പറഞ്ഞുപോയി, മാതൃരാജ്യം ജയിക്കട്ടെ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പം നിങ്ങൾ ഈ രാജ്യക്കാരല്ലേ യുവാക്കളെ? നിങ്ങൾ പാകിസ്ഥാനികളാണോ ബംഗ്ലാദേശികളാണോ? നിങ്ങളുടെ രാജ്യം ജയിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ രാജ്യം ജയിക്കട്ടെ എന്നല്ല, നമ്മുടെ രാജ്യം വിജയിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തെ സംഖ്യയാക്കി മുദ്രകുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തെ CAA, എനിക്ക് തോന്നുന്നത് ഈ വൃദ്ധന് CAA എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കാം. അദ്ദേഹം സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു രാജ്യസ്നേഹം പുറത്തു വന്നതാകാം. ഈ തല്ലുന്നവർക്കും തല്ലു കൊള്ളുന്നയാൾക്കും അറിയില്ല CAA എന്താണെന്ന്. എന്നിട്ടും ഈ വൃദ്ധനെ തല്ലിച്ചതയ്ക്കുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നുമറിയാതെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് അക്രമാസക്തരായി മാറുന്ന ജനക്കൂട്ടം, അവർക്ക് പിന്തുണയുമായി എത്തുന്ന വൈദേശിക വിധ്വംസക ശക്തികൾ, ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ മെനക്കെട്ടിറങ്ങിയിരിക്കുന്ന ഈ വർഗത്തിനെതിരെയാണ് നമ്മൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് തുടരുക തന്നെ ചെയ്യും. തീർച്ചയായും അത് തുടർന്നേ പറ്റൂ. നമ്മുടെ രാജ്യത്തിനായി നമ്മൾ ഒന്നിച്ചേ പറ്റൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.